നമസ്കാരം ഞാൻ വിജയ പ്രൊഫഷണലിംഗ് ഒരു ഫുൾ ടൈം ട്രേഡർ ആണ് എല്ലാവർക്കും വിജയിച്ചുള്ളൂ മാർക്കറ്റ് പ്രൊഡിക്ഷൻ അനാലിസിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് വരും ദിവസം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെ വിദഗ്ദ്ധമായിട്ട് നമുക്ക് ട്രേഡുകൾ മാനേജ് ചെയ്യാം നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രേഡിംഗ് ഫാൻ തന്നത് ശ്രദ്ധിക്കാം നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിലൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് റിസ്ക് ആ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ഇന്നത്തെ മാർക്കറ്റിലായാലും ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണ് ഇതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് മാർക്കറ്റ് എപ്പോഴും നെക്സ്റ്റ് ഡേയിൽ സംഭവിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണ് വന്നിരുന്നത് ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആയാലും നമുക്കൊരു ഷോർട്ട് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല കാരണം നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് നോക്കുക കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ട്രേഡിംഗ് പ്ലാൻ ശ്രദ്ധിക്കുക ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടുമുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈസിന്റെ വെല്ലാണ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ തന്നെ സൂചിപ്പിച്ചായിരുന്നു അതിനുശേഷം അതിൽ നമ്മൾ അറുന്നൂറ്റി അമ്പത്തഞ്ച് റെസിസ്റ്റൻസ് നൽകിയിരുന്നു ആ റെസിറ്റൻസിന്റെ അടുത്തുനിന്ന് ഒരു ഫാൾ വന്നെങ്കിലും വീണ്ടും അത് തിരിച്ചു കയറിക്കൊണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് റെസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പോമെന്റ് ആയിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവസാനം വരെയുള്ള ഒരു പോസിറ്റീവ് മൊമെന്റ് ആണ് നമ്മൾ അവസാനത്തെ ഒരു സെക്ഷനിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പോസിറ്റീവ് മൊമെന്റ് ആണ് നിഫ്റ്റിയിൽ കണ്ടിരുന്നത് അപ്പൊ നിഫ്റ്റി ആയാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് അത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് ഇന്ന ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നിഫ്റ്റി ആയാലും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈലോ ഓപ്പർച്യൂണിറ്റി ആണ് കിട്ടിയത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി റെസിറ്റൻസിന്റെ അടുത്തൊന്നും വന്നിരുന്നു അപ്പൊ വരും ദിവസങ്ങളും എക്സാക്ട് ആയിട്ട് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം അപ്പൊ നിഫ്റ്റിയിൽ ഇപ്പൊ കറണ്ട് ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാം കറണ്ട് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി ഒരു ഹൈ മൊളറ്റൈലാണ് മാത്രമല്ല കറണ്ട് സിറ്റുവേഷൻ എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി എൺപതാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവല് അപ്പോൾ എണ്ണൂറ്റി മുപ്പത് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത് എണ്ണൂറ്റി മുപ്പതിന്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത് പക്ഷെ എണ്ണൂറ്റി മുപ്പത് എണ്ണൂറ്റി എൺപത് എന്ന് പറയുന്ന റേഞ്ചാണ് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യുക അപ്പൊ ഒരു ദിവസങ്ങളിലായാലും എണ്ണൂറ്റി മുപ്പതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഭയൊരു സെന്റിമെന്റ് നിലനിൽക്കുക പക്ഷെ എണ്ണൂറ്റി എൺപത്തഞ്ചിന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇപ്പൊ മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു വളറ്റാലിറ്റിയിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ബോത്ത് സൈഡിലേക്കുള്ള ഒരു മൊമെന്റ് ആണ് മാർക്കറ്റില് ഈ ഒരു വളറ്റാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു വളക്റ്റാലിറ്റിയിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിലായി അതിനെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു ഈ വീക്ക് ഫസ്റ്റിലെ വീഡിയോസിലും അതിനെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു അപ്പൊ നിഫ്റ്റിയിൽ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഇമ്പോർട്ടന്റ് ലെവലിൽ നിന്നാണ് നിഫ്റ്റിയിലെ ഒരു ഭയ ഓപ്പർച്യൂണിറ്റി വരുന്നത് അപ്പൊ ഇപ്പോഴും ശ്രദ്ധിക്കുക സപ്പോർട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഷോർട്സ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് ഹൈലി റിസ്ക് ആണ് അതേപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഷോട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് ഹൈലി റിസ്ക് ആണ് അപ്പൊ എപ്പോഴും സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണോ നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം ഇതൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ അവല് ബിഹേവ് ചെയ്യുക കുറച്ചും കൂടി ഒരു താഴത്തേക്ക് പോയിട്ടാകിരിക്കും ചിലപ്പോൾ ഒരു ബൗൺസ് ചെയ്യുക അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ നിഫ്റ്റേരിയിലും വരും ദിവസങ്ങളിൽ എക്സ്പയറി ആണ് അതിനനുസരിച്ച് സപ്പോർട്ട് റെസിറ്റൻസുകൾ നൽകിയിട്ടുണ്ട് ഇത് മാനേജ് ചെയ്യുന്ന ശ്രദ്ധിക്കുക ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാൻ ശ്രദ്ധിക്കുക ഈ കൃത്യമായിട്ട് ട്രേഡിൻ ഈ പ്ലാൻ ശ്രദ്ധിച്ച് വർക്ക് ചെയ്താലാണ് ഇത് പ്രോഫിറ്റ് ആക്കാൻ വേണ്ടി സാധിക്കുകയുള്ളു ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത് റെസിറ്റൻസിന് മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തെങ്കിലും ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാലായിരിക്കും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ളാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റിയിലായാലും പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഒരു സാധ്യത ക്യുക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മൊമെൻറ്റം മാർക്കറ്റിൽ കിട്ടും പക്ഷെ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാലിൻ്റെ താളത്തേക്ക് ജസ്റ്റ് ഒരു ക്യാൻ ലൈനും ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്താലാണ് ആ ഒരു മൊമെൻറ്റം സ്പീഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റം കിട്ടുന്നത് അതുപോലെ തന്നെ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാലിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈം ടൈമിലുള്ള ഭയ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ഇത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എന്ന് പറയുന്നത് കാരണം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്യണം കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്താലാണ് ഇതിന്റെ ഒരു ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ഇൻ കേസ് ഗ്യാ ഓഫ് ഓപ്പണിംഗ് ആണ് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചില് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത് ചെറിയ ടൈംസിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി നാലും ബ്രേക്ക് ചെയ്താലാണ് വീക്ക്നെസ് അടുത്ത സപ്പോർട്ട് എഴുന്നൂറ്റി പതിനഞ്ചാണ് അതും ബ്രേക്ക് ചെയ്താൽ അടുത്ത സപ്പോർട്ട് ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഇരുപതാണ് സപ്പോർട്ട് വരുന്നത് നിഫ്റ്റി ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഈ റെസിസ്റ്റൻസുകള് നിഫ്റ്റിയിൽ വർക്ക് ചെയ്ത് ഇന്ന് വർക്ക് ചെയ്ത പോലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൊമെന്റത്തില് വർക്ക് ചെയ്യണമെന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക കേസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത് ഈസി ആയിട്ട് മുകളിലോട്ട് മൂവ് ചെയ്യും ഇതൊരു ഓളർറ്റൈൽ മൊമെന്റത്തിനാണ് കൂടുതൽ എക്സ്പയറി കേസ് കൂടുതൽ കൂടുതല് ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണ് ഇരുപത്തിനായിരം തൊള്ളായിരത്തി നാൽപ്പതിന്റെ മുകളിലാണെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി തിരിച്ചു താഴോട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത് ഓപ്പൺ ചെയ്യുന്ന ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് റെസിറ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻ നൽകേണ്ടത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പതോളി ബ്രേക്ക് ചെയ്താലാണ് പ്രോഫിറ്റ് വെക്കിൻ്റെ സാധ്യത തൊട്ടടുത്ത സപ്പോർട്ടുകൾ മനസ്സിലാക്കി ആ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നത് നോക്കുക അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക ഇപ്പം വരും ദിവസങ്ങളിലായാലും നിഷ്റ്റ് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിനനുസരിച്ചാണ് ഹയർ ലെവലിൽ നമുക്ക് വേറെ ലെവലുകൾ നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇതായത് കൊണ്ട് തന്നെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് കുറച്ചൊരു റിസ്കിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർഡില് മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ വളരെ എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോ ബാങ്ക് നിഫ്റ്റി ആയാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് മൂവ്മെന്റ് ആണ് വലിയൊരു ഗ്യാപ്ഡൌൺ ഓപ്പണിങ് കണ്ടതിന് ശേഷം ബാങ്ക് നിഫ്റ്റി ആയാലും സ്ട്രോങ് ആയിട്ടുള്ളൊരു അപൂമെന്റ് ആണ് ബാങ്ക് നിഫ്റ്റി ആയാലും നമ്മൾ സൂചിപ്പിച്ചിരുന്നു ലോവർ ലെവലിലേക്ക് വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു സപ്പോർട്ട് ഉണ്ട് അപ്പോൾ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോഴും ആ ബൈടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ആണ് ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകണം റെസിസ്റ്റൻസിന്റെ ഒരു താഴത്തേക്ക് ഒരു കാനൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകരുത് അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമുക്ക് വരുന്ന വരും എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇപ്പോ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയുടെ സിറ്റുവേഷൻ പറഞ്ഞ പോലെ തന്നെ ഹയർ ലെവലിലേക്ക് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് ആറായിരത്തി ഇരുന്നൂറിന്റെ മുകളിൽ സസ്റ്റൈൻ ചെയ്യേണ്ടത് ബാങ്ക് നിഫ്റ്റിക്ക് പോസിറ്റീവ് സെഞ്ചുവരില്ല അപ്പോ ബാങ്ക് നിഫ്റ്റി കുറച്ച് സമയം ഇതിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താലാണ് ഈ ഒരു ട്രെൻഡിന്റെ ഒരു കണ്ടിന്യൂഷൻ നിലനിൽക്കുന്നത് അപ്പൊ ബാങ്ക് നിഫ്റ്റി ആയിട്ടും ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറിന്റെ മുകളിലാണോ എന്ന് ശ്രദ്ധിക്കുക ഇരുന്നൂറിന്റെ മുകളിൽ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ടൈം അല്ല ഭയങ്കര ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലൂസ് നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യണം കാരണം ഇതിന്റെ ഒരു താഴത്തേക്ക് നിലനിന്നാൽ ബാങ്ക് ഇൻഫീല് സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വരും അപ്പൊ ബാങ്ക് ഇൻഫീൽ ഓപ്പൺ ചെയ്യുന്നത് ഇതിന്റെ ഒരു താഴെയാണെങ്കിൽ ആണെങ്കിൽ ചെറിയ ടൈം ഫിലെ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക ക്യുക്ക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വരുന്നത് നാപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപതാണ് സപ്പോർട്ട് വരുന്നത് അപ്പൊ ഓപ്പൺ ചെയ്യുന്നത് ഈയൊരു സപ്പോർട്ട് ഈയൊരു സപ്പോർട്ടിലാണെങ്കിൽ നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് നാല്പത്തി ആറായിരത്തി ഇരുന്നൂറ് ഈ സപ്പോർട്ട് റെസിറ്റൻസിന്റെ അടുത്ത് നിന്ന് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ട്രേഡിന്റെ ഒരു പ്ലാൻ ചെയ്യുക നാൽപ്പത്തയായിരത്തി തൊള്ളായിരത്തിഅമ്പതിന്റെ താഴെ ഒരു ഓപ്പണിംഗ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി പ്രോഫിറ്റ് ബുക്കിന് സാധ്യത നാപ്പത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത് കുറച്ചൊരു താഴെയാണ് സപ്പോർട്ട് കാണുന്നത് കുറച്ചൊരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലുകളാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ ബാങ്കിനിഫിയ നല്ലൊരു ഭയര ഓപ്പർച്യൂണിറ്റിക്കായാലും ഈ ഈ ഈ പറയുന്ന ഒരു സപ്പോർട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു ഭയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും പെർഫെക്ഷൻ ഉള്ള ഭയ ഓപ്പർച്യൂണിറ്റി വരുന്നത് അപ്പോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റില് ഇത്ര ലെവലും ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കുക മാർക്കറ്റിലെ വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം എല്ലാരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി